നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ഹർഷദം എജ്യൂടെക്. ഇന്ന് WCPO പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് മൂന്നാമത്തെ ഭാഗമാണ്. അപ്പൊ ഇതുവരെ ചെയ്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പോയി കാണുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും CPO പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളായിരിക്കും. അപ്പൊ CPO പരീക്ഷയുള്ളവർക്ക് ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണക്കാക്കാവുന്നത്. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്, മാക്സിമം പ്രയോജനപ്പെടുത്താം. അപ്പോൾ തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം: താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം എന്നിവയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വർഷങ്ങൾ ആദ്യം ഒന്ന് എഴുതാം. കയ്യൂർ സമരം നടന്ന വർഷം 1941, നിവർത്തന പ്രക്ഷോഭം 1932, പുന്നപ്ര വയലാർ സമരം 1946, പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് നടന്നത് 1921. അപ്പൊ ആദ്യം നടന്നത് ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം നാലാമത്തെ ഓപ്ഷൻ, ആദ്യം നടന്നത് നാലാമത്തെ ഓപ്ഷൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഉത്തരമായിട്ട് കിട്ടും. രണ്ടാമത് നടന്നത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം, ശരിയാണ്. മൂന്നാമത് നടന്നത് കയ്യൂർ സമരമാണ്, ശരിയാണ്. നാലാമത് നടന്നത് പുന്നപ്ര വയലാർ സമരമാണ്, ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ ആദ്യത്തെ നോക്കാം, പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം മലബാർ ലഹള, മലബാർ ലഹള വർഷം 1921. ശ്രദ്ധിച്ചേക്ക, 1921. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് 1921 മലബാറിലെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ആരംഭിച്ച മാപ്പിള കലാപങ്ങളായിരുന്നു മലബാർ ലഹള. അപ്പൊ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് 1921 മലബാറിലെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ആരംഭിച്ച മാപ്പിള കലാപങ്ങളായിരുന്നു മലബാർ ലഹള. ശക്തമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നേരിടാൻ ഏറനാട്ടിലും വള്ളുവനാട്ടിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് 144 പ്രഖ്യാപിക്കുകയും പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ കുപിതരായ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവുകൾ കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആണ്. അപ്പൊ കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു. ഇനി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻപുത്തൂർ സീതിക്കോയ തങ്ങൾ. അപ്പം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻപുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നീ നേതാക്കളാണ് മലബാർ ലഹള നയിച്ചത്. ഇനി 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാര്? കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത. അപ്പൊ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് തിരൂരിൽ നിന്നാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടിയായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നതും മലബാർ ലഹളയാണ്. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്നൊരു പോരാട്ടമാണ് ഏത്? പൂക്കോട്ടൂർ യുദ്ധം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം നേരിടേണ്ടി വന്ന ഒരു സായുധ പോരാട്ടം തന്നെയായിരുന്നു ഏത്? പൂക്കോട്ടൂർ യുദ്ധം. തങ്ങളെ നേരിടാൻ ബ്രിട്ടീഷ് പട്ടാളം എത്തുന്നതറിഞ്ഞ മാപ്പിള മുസ്ലിങ്ങൾ പട്ടാളത്തെ ഗറില്ല യുദ്ധമുറയിൽ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ആയുധശേഷിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം 5 മണിക്കൂർ നീണ്ട പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങുകയും ചെയ്തു. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. ഇനി രണ്ടാമത്തത് 1932 നടന്ന നിവർത്തന പ്രക്ഷോഭമാണ്.
നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിക്കുകയും നിയമനങ്ങളിൽ പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം 1936 തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത്. തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ ആരായിരുന്നു? ജി ഡി നോക്സ് ആയിരുന്നു ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണർ. അപ്പം 1932 December 17 ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്, അതിന്റെ മലയാളമാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്നൊരു സംഘടന രൂപീകരിക്കുകയും തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്ക് ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയും ചെയ്തു. 1933 ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവനും എൻ വി ജോസഫ് സി കേശവൻ, എൻ വി ജോസഫ് എന്നിവരായിരുന്നു ഏതിന്റെ നേതാക്കൾ? നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ. പിന്നെ കോഴഞ്ചേരി പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി കേശവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പി എസ് സി ഒരു മാർക്ക് ചോദ്യം. നടന്ന വർഷം 1935. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് വെച്ചാൽ നാവ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് അറിയപ്പെട്ട പത്രം ഏത്? കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം. അടുത്തത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം നടന്നത് 1941. 1941 മാർച്ചിൽ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരായി നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല ഏത് താലൂക്ക്? ഹോസ്ദുർഗ് എന്ന താലൂക്കാണ്. അപ്പൊ 1941 മാർച്ചിൽ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് ഏത് നദിയുടെ തീരത്താണ്? കാര്യങ്കോട് നദിയുടെ തീരത്താണ് കയ്യൂർ സമരം നടന്നത്. കാര്യങ്കോട് നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തുവാ? തേജസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് നദിയാണ്. പിന്നെ ഈ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലേതാ? ചിരസ്മരണയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന ആരാണ്? കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന രചിച്ച നോവലാണ് ഏത്? ചിരസ്മരണ. പിന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ എന്നത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി. കയ്യൂർ സമര ചരിത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. കയ്യൂർ സമര ചരിത്രം എന്ന പുസ്തകം രചിച്ചത് ആര്? വി വി കുഞ്ഞമ്പു ആണ് കയ്യൂർ സമര ചരിത്രം എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ, അടുത്തത് പുന്നപ്ര വയലാർ സമരമാണ്. നടന്ന വർഷം 1946. തിരുവിതാംകൂറിൽ സി പി രാമസ്വാമി അയ്യർ നടപ്പാക്കിയ അമേരിക്കൻ മോഡൽ തിരുവിതാംകൂറിൽ സർ സി പി രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ
പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാ? ഉലക്ക. ഉലക്ക എന്ന നോവൽ രചിച്ചത് പി കേശവദേവ് ആണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. ഓക്കെ, ഇനി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളും അതിന്റെ വർഷങ്ങളും പറയാം. ആദ്യത്തേത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. 1721 നടന്ന ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. രണ്ടാമത്തേത് ഒന്നാം പഴശ്ശി വിപ്ലവം. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ചോദിച്ചിട്ടുണ്ട്. 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. പിന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെ. ആറ്റിങ്ങൽ കലാപം 1721, ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. അടുത്തത് 1804 നടന്ന നായർ പട്ടാളം ലഹള. നായർ പട്ടാളം ലഹള എന്ന് പറഞ്ഞാൽ എന്താ? 1795 സന്ധി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് സൈനിക ചെലവിന് കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ ദിവാനായിരുന്ന വേലത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചു. കുറച്ചിട്ട് ആ തുക ബ്രിട്ടീഷ് സൈന്യത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിനെതിരെ നായർ പട്ടാളം 1804 നടത്തിയ പ്രക്ഷോഭമാണ് നായർ പട്ടാളം ലഹള. അടുത്തത് വേലുത്തമ്പി. വേലുത്തമ്പി കലാപം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അടക്കേണ്ടിയിരുന്ന കപ്പം കൃത്യമായി കൊടുക്കാൻ തിരുവിതാംകൂറിന് കഴിഞ്ഞില്ല. ഇത് വേലുത്തമ്പിയുടെ കഴിവുകേടാണെന്ന് അഭിപ്രായപ്പെട്ട തിരുവിതാംകൂർ റെസിഡന്റ് മെക്കാളെ വേലുത്തമ്പിയെ ദിവാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇതറിഞ്ഞ വേലുത്തമ്പി വെറുതെ ഇരിക്കുവോ? ഇല്ല, ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുകയും 1809 ജനുവരി മാസം 11 കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ജനങ്ങളുടെ മനോവീര്യം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന്റെ പേരാണ് കുണ്ടറ വിളംബരം. അപ്പൊ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് 1809 ജനുവരി മാസം 11. അപ്പൊ ബ്രിട്ടീഷുകാരെ തുരത്തണമെന്നല്ലേ ഈ വിളംബരം കൊണ്ട് വേലുത്തമ്പി ദളവ പറഞ്ഞത്? അപ്പോൾ ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും വേലുത്തമ്പിയും തമ്മിൽ യുദ്ധം ഉണ്ടായി. അങ്ങനെ യുദ്ധം ഉണ്ടായിട്ട് വേലുത്തമ്പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ 1809 മാർച്ച് മാസം 29 പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. അടുത്തത് 1812 നടന്നത് കുറിച്യ കലാപമാണ് അല്ലെങ്കിൽ കുറിച്യർ ലഹള. കുറിച്യ കലാപം അല്ലെങ്കിൽ കുറിച്യ ലഹള നടന്നത് 1812. പിന്നെ 1859 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി. 1859 ജൂലൈ മാസം 26 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ആരാ നൽകിയെ? തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നൽകിയത്. അടുത്തത് 1891 മലയാളി മെമ്മോറിയൽ. വർഷം 1891. 1896 ഈഴവ മെമ്മോറിയൽ വർഷം 1896. അടുത്തത് വില്ലുവണ്ടി സമരമാണ്. ഇതിന്റെ ഇടയ്ക്ക് വരാനുള്ളതായിരുന്നു. 1893 വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. നാടുവാഴ്ത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും വേണ്ടി അയ്യങ്കാളി നടത്തിയതാണ് വില്ലുവണ്ടി യാത്ര, വില്ലുവണ്ടി സമരം. പുലയ ലഹള 1915. കല്ലുമാല സമരവും 1915 തന്നെയാണ് നടന്നത്. ഇനി 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്നത്. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്നത്. ഇനി 1919 മുതൽ 22 വരെ നടന്നതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം.
1921 മലബാർ ലഹള നടന്നത്. മലബാർ ലഹള, പൂക്കോട്ടൂർ യുദ്ധവും മലബാർ ലഹളയൊക്കെ നടന്നത് 1921. വാഗൺ ട്രാജഡി നടന്നത് 1921. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. ഇനി 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വരെ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഇനി 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1930 ഉപ്പു സത്യാഗ്രഹം വർഷം 1930. ഇനി 1931 ഗുരുവായൂർ സത്യാഗ്രഹം 1931. യാചനായാത്ര. ഇനി 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഇത് മൂന്നും എങ്ങനെ ഓർക്കാം? ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഉഗുനി എന്നോർത്താ മതി. ഉഗുനി 30, 31, 32. ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഇനി 1936 മുതൽ 46 വരെയാണ് കൊച്ചിയിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത് 1936 മുതൽ 46 വരെ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 പട്ടിണി ജാഥ നടന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരവും നടന്നത്. ഇലക്ട്രിസിറ്റി സമരം, പട്ടിണി ജാഥ, ക്ഷേത്രപ്രവേശന വിളംബരം, കൊച്ചിയിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എല്ലാം നടന്നത് 36. ഇനി 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, അതുപോലെ കല്ലറ പാങ്ങോട് സമരം, അക്കാമ ചെറിയാന്റെ രാജധാനി മാർച്ച്, ഇതൊക്കെ നടന്നത് 1938. 1940 മൊറാഴ സമരം നടന്നത്. 1940 പിന്നെ 1940-50 കാലഘട്ടത്തിലാണ് കൂത്താളി സമരം നടന്നത്. 1941 കയ്യൂർ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. PSC ഒരു മാർക്ക് ചോദ്യം. കീഴരിയൂർ ബോംബ് കേസ് അത് 2018 പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഇതേ രീതിയിലാണ് ചോദിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന സംഭവം എന്താണ്? കീഴരിയൂർ ബോംബ് കേസ്. നേതാവ് ആരായിരുന്നു? ഡോക്ടർ KB മേനോനാണ്. കൂടാതെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്ര ബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവും ആരാണ്? KB മേനോൻ. ഇനി 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 1946 പുന്നപ്ര വയലാർ സമരം, പിന്നെ തോൽവിറക് സമരം എല്ലാം നടന്നത് ഏതിലാണ്? 1946. കരിവള്ളൂർ സമരം നടന്നത് 1946. പുന്നപ്ര വയലാർ സമരം 1946, തോൽവിറക് സമരം നടന്ന ജില്ല ഏതാ? കാസർഗോഡ് ജില്ല. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാ? കാസർഗോഡ് ജില്ല. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് നടന്നത്. കരിവള്ളൂർ സമരം നടന്നത് 1946. പാലിയം സത്യാഗ്രഹം 1947-48, ഇത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന സമരം ഏതായിരുന്നു? പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടത്തിലാണ് നടന്നത്. ഇനി വിമോചന സമരം നടന്നത് 1959. വിമോചന സമരം 1959. 1959 ഏപ്രിൽ 5 മന്ത്രിസഭയുടെ 2ാം വാർഷികം ആഘോഷിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അഴിമതി വിരുദ്ധ ദിനം ആഘോഷിച്ചു. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. പിന്നെ 1946 കുട്ടംകുളം സമരം കൂടെയുണ്ട്. കുട്ടംകുളം സമരം നടന്ന ക്ഷേത്രം ഏതാണ്? തൃശ്ശൂരിലെ കൂടൽ മാണിക്യം ക്ഷേത്രമാണ്. മുത്തങ്ങാ സമരം 2003. മുത്തങ്ങാ സമരം നടന്നത് ഏത് ജില്ലയിലാ? വയനാട്. വയനാടിലാണ് മുത്തങ്ങാ സമരം നടന്നത്. CK ജാനു ആണ് നേതൃത്വം നൽകിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
അസംഗാർ പ്രഖ്യാപനം ശിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിപ്പായി ലഹള, ഈ ചോദ്യം എവിടെ നിന്നാ വന്നേന്നറിയോ? പ്ലസ് ടു ഹിസ്റ്ററി, എസ് സി ആർ ടി എൻ സി ആർ ടി പ്ലസ് ടു ഹിസ്റ്ററി ചാപ്റ്റർ 11 കലാപകാരികളും രാജും, 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. അസംഗാർ പ്രഖ്യാപനം ഓഗസ്റ്റ് 25, 1857. ഈ അസംഗാർ പ്രഖ്യാപനം എന്തുവാ? ഈ പ്രഖ്യാപനം അതെവിടെ കൊടുത്തേക്കുന്നത്? കൊടുത്തേക്കുന്നത് എന്തുവാണ്? പ്രഖ്യാപനമാണ്. എന്താണ് ഈ അസംഗാർ പ്രഖ്യാപനം എന്നറിഞ്ഞിരിക്കുക. 1857 കലാപ സമയത്ത് നേതാക്കൾ അവരുടെ കാഴ്ചപ്പാടുകളും അഭിലാഷങ്ങളും പ്രകടമാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1857 ഓഗസ്റ്റ് മാസം 25 കലാപകാരികൾ പുറപ്പെടുവിച്ച അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് അസംഗാർ പ്രഖ്യാപനം. അസംഗാർ പ്രഖ്യാപനം, ഈ പ്രഖ്യാപനത്തിൽ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിൽ ദുരിതങ്ങൾ അനുഭവിച്ചതായിട്ട് ഈ ഒരു പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഭരണത്തിനെതിരെ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ഈ ഒരു പ്രഖ്യാപനം വഴി ചെയ്തു. അസംഗാർ പ്രഖ്യാപനം വർഷം 1857 ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിപ്പായി ലഹള, അല്ലെങ്കിൽ 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാം. 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ച പേരാണ് ശിപ്പായി ലഹള. ശിപ്പായി ലഹള, ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാരാണ് ശരിക്കും ആര്? ശിപ്പായികൾ. ശിപ്പായികൾ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ശിപ്പായികൾ ഈ ഒരു കലാപത്തിന് ഇറങ്ങിയത്? ഈ ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ, മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സംഭവം സൈനിക വിഭാഗത്തിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാനുള്ള കാരണമായി. അങ്ങനെ മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപ്പായികൾ കലാപം ആരംഭിച്ചത് 1857 മെയ് 10 എവിടുത്തെയാണ്? മീററ്റ്. അപ്പൊ മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപ്പായികൾ കലാപം ആരംഭിച്ചത് 1857 മെയ് 10 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. പക്ഷേ ഈ ഒരു കലാപത്തിന് പൊതു സവിശേഷതകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പൊതു സവിശേഷതകൾ? ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, പിന്നെ വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക എന്നൊക്കെ ഇതിന് പൊതു സവിശേഷതയുണ്ടായിരുന്നു. ഈ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആദ്യത്തേത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഇദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് സഫർ. ഇദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് സഫർ. ഇനി നാനാ സാഹിബ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയാണ്? കാൺപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. മറാത്തയിലെ അവസാന പേശ്വയായിരുന്ന ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനാണ് ആര്? നാനാ സാഹിബ്. ഇനി റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായ് ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ പത്നിയാണ് റാണി ലക്ഷ്മിഭായ്. മണികർണിക എന്നതാണ് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ വിശ്വസ്തനായ സേവകനാണ്. ഒളിപ്പോരിലും ഗറില്ല യുദ്ധമുറയിലും വിദഗ്ധനാണ് ആര്? താന്തിയ തോപ്പി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചതും ആര് തന്നെയാണ്? താന്തിയ തോപ്പി തന്നെയാണ്. ഇനി ബീഗം ഹസ്രത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത് മഹൽ. ഷാമാൽ ആരാണ്? ഉത്തർപ്രദേശിലെ ബറൌത്ത് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമാലാണ്. കൻവർ സിംഗ് ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. അവധിൽ ആരാ നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത് മഹലും. പിന്നെ നമ്മുടെ പ്ലസ് ടുവിന് ടെക്സ്റ്റില് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബിർജിസ് ഖാദറും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി ഡൽഹിയിലെ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാൻ ആണ്. ജനറൽ ഭക്ത്
ഖാൻ. ഇനി ഛോട്ടാ നാഗ്പൂരിലെ സിംഹം, ഛോട്ടാ നാഗ്പൂരിലെ സിംഹം, ഇവിടെ നേതൃത്വം നൽകിയത് ഗോനു ആണ്. ഗോനു, ഗോനു ആരെ? ഗോനു സിംഹത്തിലെ ഗോത്രവർഗ കർഷകനാണ്. ഗോനു ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായി തീർന്നതും ആര് തന്നെയാണ്? ഗോനു തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നതാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ നോക്കാം. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ രണ്ട് ശാഖകൾ മാത്രമാണ് നിസ്സഹരണവും സിവിൽ നിയമലംഘനവും. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ രണ്ട് ശാഖകൾ മാത്രമാണ് ഏതൊക്കെ? നിസ്സഹരണവും സിവിൽ നിയമലംഘനവും. ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ ക്രിപ്സ് മിഷനെ പറ്റി ഗാന്ധിജി പറഞ്ഞത് എന്താണ്? ക്രിപ്സ് മിഷനെ പറ്റി ഗാന്ധിജി പറഞ്ഞത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് പറഞ്ഞത് ക്രിപ്സ് മിഷനെ കുറിച്ചാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം. എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും. അൺടച്ചബിലിറ്റി, അസ്പർശ്യത, അൺടച്ചബിലിറ്റി നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ബാലഗംഗാധര തിലക്, കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? അവധിക്കാല വിനോദ പരിപാടി, ഹോളിഡേ റീക്രിയേഷൻ എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകാണ്. കൂടാതെ കോൺഗ്രസിനെ അദ്ദേഹം മണ്ഡൂകങ്ങളെ പോലെ വർഷത്തിൽ ഒരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? കുലാക്കുകൾ ആണ്, കുലാക്കുകൾ. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗമാണ് കുലാക്കുകൾ. കാർബോണാരി, കാർബോണാരി എന്നത് 1800 മുതൽ 1831 വരെ ഇറ്റലിയിൽ സജീവമായിരുന്ന രഹസ്യ വിപ്ലവ സമൂഹങ്ങളുടെ ഒരു അനൗപചാരിക ശൃംഖലയായിരുന്നു കാർബോണാരി. 1800 മുതൽ 1831 വരെ ഇറ്റലിയിൽ സജീവമായിരുന്ന രഹസ്യ വിപ്ലവ സമൂഹങ്ങളുടെ ഒരു അനൗപചാരിക ശൃംഖലയായിരുന്നു കാർബോണാരി. ഗസ്റ്റപ്പോ, ഇത് SCRT സോഷ്യൽ 10th Standard ചാപ്റ്റർ 2 ലോകം 20th Century എന്ന ചാപ്റ്ററിലുണ്ട്. ഗസ്റ്റപ്പോ എന്നത് ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘമാണ് ഗസ്റ്റപ്പോ. ഇനി കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്സ് എന്നത് ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് ഏത്? കരിങ്കുപ്പായക്കാർ. ഇനി ബ്രൗൺ ഷർട്സ് തവിട്ട് കുപ്പായക്കാരാണ്. ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യമാണ് ഏത്? ബ്രൗൺ ഷർട്സ്. ഗസ്റ്റപ്പോ എന്നാൽ ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം. പിന്നെ ബ്രൗൺ ഷർട്സ് എന്നാൽ ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യമാണ് തവിട്ട് കുപ്പായക്കാർ. ഹോളോകാസ്റ്റ് എന്നാൽ എന്താ? ഹോളോകാസ്റ്റ് എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊലയാണ് ഹോളോകാസ്റ്റ്. ഏത്? ഹോളോകാസ്റ്റ്. ഇനി മുസോളിനിയുടെ ഒരു കോട്ടുണ്ടല്ലോ, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മുസോളിനിയാണ്. ഈ ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയും നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഏതാണ്? ജർമ്മനിയുമാണ്. ജർമ്മനി. ആരാണ് മെറ്റിയോറ്റി? മെറ്റിയോറ്റി ഒരു ഇറ്റാലിയൻ ചിന്തകനാണ്.
ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോട്ടി. ഇദ്ദേഹത്തിനെ ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകൻ ആരാണ്? മെറ്റിയോട്ടിയാണ്. മെറ്റിയോട്ടി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ബാസ്റ്റീൽ ജയിലിന്റെ പതനമാണ്. ബാസ്റ്റീൽ ജയിൽ ആക്രമണം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാസ്റ്റീൽ ജയിൽ ആക്രമണം. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റീൽ ജയിൽ. ഈ ബാസ്റ്റീൽ ജയിൽ എന്നത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു ബാസ്റ്റീൽ ജയിൽ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവമാണ് ബാസ്റ്റീൽ ജയിലിന്റെ പതനം. ബാക്കി ബ്ലഡി സൺഡേ, ദ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അതെന്നാണ്? 1905 ജനുവരി 9 രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തി. ഈ പ്രകടനം എങ്ങനെ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയായിട്ട് മാറി? ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. 1905 ജനുവരി 9 ഈ ഒരു സംഭവം നടന്നത്. 1905 ജനുവരി 9 ഡ്യൂമ എന്നാൽ റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭ. യാണ് ഏത്? ഡ്യൂമ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കാം, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.